Hi friends, assalamu alaikum. Yaakku sugala chunda monne appo undakkunnundu namukku oru nokkittu varam. 1 and half cup ari 2 manikkur vellathil ittirikkanam ennittu dry coconut pinne sharkarayum karippottiyum pinne elaikka pinne chukku idu rendum venunnilla sharkarayum karippottiyum शर्कर आयालुम प्रश्न शर्कर उरिक्कियत नम्मल रंडु मणिक्कूर वेल्लत्तिल इट्टु वच्चिरुन्न अरियिलेक्क ओयिच्चेडुक्कणम वेल्लम कूडि पोवान पाडिल्ल अदरच्चिट्टु रंडु टेबिल स्पून मैदा माव एन्निट्ट नल्ल पोले योजिप्पिक्कणम वेल्लम ओरिक्कलुम कूडान पाडिल्ल पिन्ने एलक्कयुम चुक्कुम कूडे മിക്സിയില് പൊടിക്കണം പിന്നെ തേങ്ങ മറ്റേ ഡ്രൈ ആക്കി വെച്ചിരുന്നത് നെയ്യില് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് മറ്റേ ചുക്ക് ഏലക്കയും കൂടെ ഉള്ള പൊടിച്ചത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ യോജിപ്പിക്കണം എത്രത്തോളം യോജിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അത് എല്ലാം കലങ്ങി പോകണം ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം പക്ഷേ അത് എങ്ങനെ നല്ലപോലെ യോജിപ്പിച്ചിട്ട് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ലാതെ ഒരിക്കലും റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് പിന്നെ ഉണ്ണിയപ്പം കൊളാവും ഉമ്മ ഇവിടെ സ്ഥിരമായി ഉണ്ടാക്കുന്നതാണ് ഈ ഉണ്ണിയപ്പം ഗസ്റ്റ് വരുമ്പോഴും അല്ലാത്ത സമയത്തും പിന്നെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ബേക്കിംഗ് സോഡ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് യോജിപ്പിക്കണം ഒരു നുള്ള് സോഡാപ്പൊടിയാണ് ഒരു നുള്ള് എന്നിട്ട് ഉപ്പും ഇട്ട് കൊടുക്കണം അത് നേരത്തെ ഇട്ട് കൊടുത്തതാണ് ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി പക്ഷെ അത് നേരത്തെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം വെളിച്ചെണ്ണ ആണ് ഒഴിക്കാനുള്ളത് ഞങ്ങളിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് സൺഫ്ലവർ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് കരിഞ്ഞു പോകാതെ വേവിച്ച് എടുക്കണം തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒരു കമ്പോ ഒരു നീണ്ടിരിക്കുന്ന കമ്പ് വെച്ചിട്ട് ദാ ഞങ്ങളെ ഇത് ഉണ്ണിയപ്പം എല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ദാ ഇത് ഞങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ആ മാവ് വെച്ച് ഇത്രയും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഉമ്മയുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് എന്താ നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഉമ്മയുടെ ഉണ്ണിയപ്പം റെഡിയായി നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ട്രൈ ചെയ്യണം എന്തായാലും താങ്ക് യു